നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? പോകുന്നെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ, മേശപ്പുറത്ത് എല്ലാം എടുത്തു വെച്ചിരിക്കുക. ഇന്നിനി പോകണ്ട പാല. എണേശിന്റെ അരികില് ഇപ്പൊ ഗായത്രിയുണ്ട്. അവര് പരസ്പരം എല്ലാം പറഞ്ഞു തീർക്കട്ടെ. ഏതായാലും കൈപ്പട്ടൂർ കനകം ഇതിലിത്തിരി ഒതുങ്ങുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒതുങ്ങിയില്ലെങ്കില് അവര് മനുഷ്യ സ്ത്രീ അല്ല, മക്കളോട് പോലും അവർക്ക് സ്നേഹമില്ല. അങ്ങനെ കരുതേണ്ടി വരും. ആ ഭൂതന ഇവിടെ വന്നിരുന്നെങ്കിൽ നാലഞ്ച് ദിവസം കിടപ്പിലാക്കുന്ന ഭക്ഷണം കൊടുക്കാമായിരുന്നു. മൈതാനം പോലത്തെ വയറല്ലേ, അത് ഒറ്റയടിക്ക് കുറയ്ക്കായിരുന്നു. അമ്മയുടെ സാരിക്ക് പിന്നിൽ ഒളിക്കാൻ ആഗ്രഹിച്ച മോൻ ഇത്രയും ധൈര്യം കാണിക്കുന്നു കരുതിയില്ല. പാവം, അതുകൊണ്ട് മദ്യപിച്ച് ഞാൻ സൈഡ് തെറ്റി വന്ന് ഒരു പാവം പയ്യൻ അപകടം ഉണ്ടാക്കി. ആ പയ്യന്റെ കാര്യം തിരക്കോ? കുഴപ്പമൊന്നുമില്ല, കാലില് കമ്പിയിടേണ്ടി വരുമെന്ന് ശ്രീയങ്കൾ പറഞ്ഞു. ഇൻഷുറൻസ് ഉണ്ട് എങ്കിലും എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ദേ, ഇതോടെ എല്ലാം അവസാനിപ്പിച്ചോണം. മദ്യം ഈ ശരീരത്തിന് പറ്റിയതല്ല. മദ്യം ഒരു ഹോബിയായിട്ട് എടുക്കുന്നവരുണ്ട്, ഒരു വിനോദമായി കാണുന്നവരും. എന്നാൽ അതിലധികവും കുടുംബ പ്രശ്നങ്ങളും മറ്റു മാനസിക പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയാത്ത ലഹരിയുടെ കൂട്ടുപിടിക്കുന്നവരാ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ശരിക്കൊന്ന് ഉറങ്ങാൻ അത് വേണമെന്ന് ഘട്ടം വന്നു. എങ്കിലും നിന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കാം, പകരം നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഉടനെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവണം. അത് എന്റെ കാര്യം പോട്ടെ ഗണേശേട്ടാ, നമ്മുടെ മോള് പോലും അവിടെ സുരക്ഷിതയല്ല. കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞിട്ടാ ഇടയഭവനത്തിൽ നിന്നും അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് മുത്തിന്റെ മരണവാർത്ത അവരെ കേൾപ്പിച്ചാലോ? ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല, അത് ഞാൻ ഉറപ്പുവരാം. അമ്മയാകാത്ത മരുമോളെ ഗണേശേട്ടന്റെ അമ്മ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് നീ വേണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് വിശ്വാസം. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടി വരും. എന്നെ നിനക്ക് വേണമെങ്കിൽ നീ എനിക്കൊപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ആക്സിഡൻറ്റുകളും ഉണ്ടാവും. അതിലൊന്നിൽ ഞാൻ തീരുകയും ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്കിപ്പോ അതിനുള്ള തൻ്റെ ഇടമുണ്ട്, മനസ്സും. വേണ്ട, ഒന്നും വേണ്ട. അഭയേട്ടന്റെ ഒരു ചായയുണ്ട്. നമ്മുടെ കുഞ്ഞാണെന്ന് സമർത്ഥിക്കാനാണോ നിന്റെ ശ്രമം? അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. അത് ഈ മോള് നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞാണെന്ന ചിന്ത നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ മോളുടെ കണ്ണും മൂക്കും ഒക്കെ നമ്മളുമായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നും. ചില നേരത്ത് മോൾക്ക് നീയുമായിട്ട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സത്യം? ഇനി മോളെ പിരിയാനാ ബുദ്ധിമുട്ട്. അതുകൊണ്ടാ മോളെ കൊണ്ടുവരുന്നതിനെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാത്തത്. ഓണം വരിക, ഇത്തവണത്തെ ഓണത്തിന് എന്റെ തറവാട്ടിൽ ഒത്തുകൂടാം. ഗായത്രിയും ഗണേശനും മോളുമായിട്ട് വരട്ടെ. ഓണത്തിന് എന്റെ മടിയിലിരുത്തി എനിക്കെന്റെ മോൾക്ക് കൊടുക്കണം. ഗായത്രിയാണ് അമ്മയെങ്കിലും നീ കുഞ്ഞിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? അതൊക്കെ എന്റെ അവകാശമാണെന്നൊരു തോന്നല്. നമുക്കേ ഒരു യാത്ര പോയാലോ? എങ്ങോട്ട്? ഗുരുവായൂർക്ക്, നാലമ്പലവും തൊഴാം. കർക്കിടകം തീരുന്നതിന് മുൻപ് മോളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും വേണം.
ഗായത്രിയോട് വിവരം പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിച്ചൊരു യാത്ര ബുദ്ധിമുട്ടാവില്ല. മോൾക്കൊപ്പം അത്രയും ദിവസം ചെലവഴിക്കാനും കഴിയുമല്ലോ. എല്ലാം നിന്റെ ഇഷ്ടം. എന്ന് കരുതി ഗായത്രിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. അവൾക്ക് ഇതൊക്കെ സന്തോഷമായിരിക്കും അഭിയേട്ടാ. വിവാഹം കഴിഞ്ഞ ശേഷം അവൾ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. പിന്നെ കന്യാകുമാരിയിലേക്ക് ഒന്ന് പോണം. ഞാനും അമ്മയും താമസിച്ചിരുന്ന സ്ഥലത്ത്, ഞാനൊരു കാലത്ത് ഭിക്ഷ എടുത്തിരുന്ന അമ്പലത്തിൽ. ദേ, മോളുടെ ഈ പ്രായം മുതൽ അമ്മ എന്നെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. ഭക്തജനങ്ങൾ തരുന്ന ചില്ലറ, അമ്പലത്തിലെ പായസവും പടച്ചോറും, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഹാരം. പിന്നെ അമ്മയുടെ ഒരു വശം തളർന്നതുകൊണ്ട് ഇഷ്ടംപോലെ ഭിക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ അഭിയേട്ട, അന്നുപോലും ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല. ഇപ്പൊ അനുഭവിക്കുന്ന അത്രയും വേദന. ഈ രണ്ട് ഘട്ടവും കഴിഞ്ഞു വന്നൊരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നല്ല ബന്ധുക്കളും ജോലിയും ദാമ്പത്യവും ഒക്കെ കിട്ടിയാലും അതുകൊണ്ടൊന്നും മനസമാധാനം കിട്ടണമെന്നില്ല. അതിന് ദൈവം കനിയുക തന്നെ വേണം. ഒന്നുമില്ലാതിരുന്ന കാലത്ത് എനിക്കും അമ്മയ്ക്കും ഒരു രോഗം വന്നാൽ ജീവിതതാളം തെറ്റുമായിരുന്നു. എന്നാൽ അന്ന് രോഗങ്ങളൊന്നും അലട്ടിയില്ല. ഇല്ലായ്മയിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റി. ഇപ്പോഴോ എന്നും കരയാൻ ഓരോരോ കാരണങ്ങൾ മാത്രം. അതാ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത. ഒന്നു വരുമ്പോഴേ മുമ്പുണ്ടായിരുന്നൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നോ? എന്തിനാ വീണ്ടും വഴക്കും അടിയൊക്കെ? ഗണേശേട്ടൻ അവിടെ വന്ന് എന്നെ കണ്ടാ മതി. ഇനി എനിക്ക് പഴയതുപോലെ പാവം ആവാൻ കഴിയില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കണ്ട, നീ ഇറങ്ങി വാ. ഡിസ്ചാർജ് ആയപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു കൂടെ പോരാൻ. ഇവൾക്കിപ്പോഴും ഇങ്ങോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങുന്നു മാത്രം. എനിക്കെന്റെ ഭാര്യയിൽ അത് പറ്റില്ല. ഇത് തോൽവിയുടെയും ജയത്തിന്റെയും കാര്യമല്ല, ഞങ്ങളുടെ ജീവിതമാ. അതമ്മ മനസ്സിലാക്കണം. ഇറങ്ങിപ്പോവാൻ പറഞ്ഞ പിന്നെ ഞാൻ നിൽക്കില്ല. എനിക്ക് താമസിക്കാൻ ഒന്നിലധികം വീടുകളുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എന്തിനു കടിച്ചു തൂങ്ങണം? അങ്ങനെ ഇവള് പോവാണെങ്കിൽ ഞാൻ ചിലപ്പോ പിന്നാലെ പോയെന്ന് വരും, അല്ലെങ്കിൽ വേറൊരു വീടെടുത്ത് ഇനി ഞങ്ങൾ താമസം തുടങ്ങിയെന്നും വരും. എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ. അമ്മ എന്തൊന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. ശരി, അകത്തേക്ക് വാ.
സുകേഷ, 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 സുകേഷ വന്നു. നിന്റെ ആങ്ങള, അവൻ മാത്രമല്ല കൂടെ അവളും ഉണ്ട്. എന്നിട്ട് അമ്മ അവളെ അകത്ത് കയറ്റിയോ? അല്ലാതെ എന്ത് ചെയ്യും? ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലും എന്റെ ഉള്ളിലെ തീയ് അത്ര പെട്ടെന്നൊന്നും കെട്ടുപോവാൻ പോകുന്നില്ല. എന്നാലും അമ്മായി കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആവണമായിരുന്നു. ആയാൽ ഉറപ്പാ സുകേഷ, പോവും. അവൾക്കൊപ്പം അവൻ പോവും. എന്നിട്ട് തൽക്കാലം അവളുടെ വീട്ടിൽ താമസിക്കും. എന്നിട്ട് വീട് വെച്ച് മാറും. അതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനുണ്ടോ? അവസാനം അവള് ജയിച്ചല്ലോ അമ്മേ. തൽക്കാലം ആ ജയത്തിനൊപ്പം നിൽക്കേ നിവൃത്തിയുള്ളൂ. എന്റെ മോൻ അവൾക്കൊപ്പം അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നതിലും നല്ലത് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നത്. അമ്മായി അവരകത്ത് കയറ്റി ആലോചിക്കുമ്പം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക. ഞാൻ പറഞ്ഞല്ലോ, ഈ കീഴടങ്ങൽ താൽക്കാലികമാണ്. ഇനിയും അവസരങ്ങൾ വരും. വന്നില്ലെങ്കിൽ ഉണ്ടാക്കണം, അവളെ പുറത്തു ചാടിക്കാൻ. ഇനി അതിന് പറ്റൂ അമ്മേ? അവളെ ഇനി പഴയതുപോലെ അമ്മക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? കുട്ടികള് ജനിക്കില്ല അവൾക്ക്. എന്നിട്ടോ അന്തസ്സായിട്ട് ദത്തെടുത്ത കുട്ടിയും കൊണ്ടും വീട്ടിനകത്ത് കയറുകയും ചെയ്തു. അതാ അമ്മായി മിടുക്ക്. അവള് ബുദ്ധിയുള്ളവളാ. ഗണേശനെ എങ്ങനെ തളയ്ക്കണോ നമുക്കറിയാം. അതറിയാതെ പോയത് അമ്മായിക്കാ. ഇത്രയും നാൾ ഒരുമിച്ചുണ്ടായിരുന്നിട്ടും ഇവളേക്കാൾ സ്നേഹം കൊടുത്തിട്ടും അമ്മയ്ക്കൊപ്പം നിൽക്കേണ്ട ഒരവസരം വന്നപ്പോ അവൻ അമ്മയെ പിൻകാലുകൊണ്ട് തൊഴിച്ചിട്ട് പോയി. സുകേഷ, നീ എന്റെ രക്തം തിളപ്പിച്ചാലും തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ പുറത്താക്കാൻ കഴിയില്ല. പെട്ടെന്ന് അങ്ങനെ ചെയ്ത നഷ്ടങ്ങളേ വരൂ. പിന്നെ ജീവിതകാലം മുഴുവൻ കരയാൻ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും എന്റെ മോൻ. അതുകൊണ്ട് തൽക്കാലം അവളിവിടെ ജീവിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവസരങ്ങൾ വരും. അവനെ അവളെയും തമ്മിൽ തെറ്റിക്ക, ഇല്ലെങ്കിൽ അതുണ്ടാക്കണം. കൂടി ആലോചിക്ക്. നീ പാലിൽ വിഷം ചേർത്തുണ്ടേ, നിന്റെ നില പരുങ്ങലിലായിരിക്കും. എന്റെ വീട് ഇവിടെ അവളാ പരുങ്ങേണ്ടത്, ഞാനല്ല. ഇനി ഗണേശന്റെ നിലപാട് എന്താണോ? ഇത് ആരും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്നേ. അമ്മായിയുടെ മലക്കം മറിച്ചിൽ കണ്ടോ? നാളെ ഇനി മരുമോളെ അംഗീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. നാശം. ചേച്ചി ചെയ്താണ് ശരി. പയ്യനെ നഷ്ടപ്പെടുത്താതെ അവൾ ഒഴിവാക്കണം. അതിനിങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചേ പറ്റൂ. അല്ലെങ്കിലേ ഉറപ്പായിട്ട് അവള് പയ്യനെയും വിളിച്ചുകൊണ്ടങ്ങ് പോവും. ഗണേശൻ പിന്നാലെ ഇങ്ങനെ വാലാട്ടിനണ്ട് പോവുകയും ചെയ്യും. വീടിനകത്ത് കയറ്റിയില്ലെങ്കിൽ പോവുന്ന ഭീഷണി മുഴക്കി. ആ കണ്ട കണ്ട, അതേ നിസ്സാരമായിട്ട് അങ്ങോട്ട് തള്ളരുത്. അതിന് അതിൻ്റെതായ ഒരു ഗൗരവം കൊടുക്കണം. എന്റെ ചേച്ചി പെണ്ണു പോയപ്പോ എന്തൊക്കെ പരാക്രമാണ് ആ ചെക്കൻ കാട്ടിയത്. ഒക്കെ സിനിമയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ലേ പ്രകടനം? കള്ളു കുടിക്കുക, എന്നിട്ട് വഴിയെ പോകുന്നവരിടിച്ച് വീഴ്ത്തുക. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, തല താഴ്ത്തിയത്. അതെന്തുകൊണ്ടും നന്നായി. ഇനി ചേച്ചി പൊടിക്കൊന്ന് ഒതുങ്ങണം. സാഹചര്യം വരും ചേച്ചി, അവളെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവിടെ ചാണകവെള്ളം കൊടയണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. എങ്കിലും
എനിക്കിതുപോലെ തല കുമ്പിടേണ്ട സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല സത്യശീല. ഈ തോൽവി വലിയൊരു വിജയത്തിന്റെ മുമ്പിലുള്ള ചെറിയൊരു തോൽവി മാത്രാ. എന്നെ നാട്ടുകാർ നുണയാ നുണയാന്നൊക്കെ വിളിക്കും, എങ്കിലും ഇത് സത്യം തുപ്പുന്ന നാവാ ചേച്ചി. ഇതെങ്ങോട്ട് നോക്കി, മകനാണ് കുഴപ്പം മരുമകൾക്കല്ല എന്ന് ചേച്ചി അങ്ങോട്ട് ഉറപ്പിച്ചതാണല്ലോ. എന്നിട്ടോ എന്റെ വാക്ക് കേട്ട് ചേച്ചി ടെസ്റ്റ് നടത്തി, അപ്പോഴിതേ കിടക്കണു സത്യം. സത്യം അറിഞ്ഞോ ഇല്ലയോ, അതാണ് സത്യശീലന്റെ നാക്കിന്റെ ബലം. അതുപോലെ ചേച്ചി ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്കവളെ അവിടെ നിന്നും ചാടിക്കണം. കൂടെ മകൻ ചാടാനും പാടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിലേക്കാണ് നമ്മുടെ പോക്ക്. ഇവിടം നമ്മൾ ജയിക്കും കനകേച്ചി. ഇഷ്ടമില്ലാത്ത മരുമകൾക്കും അന്യന്റെ കുഞ്ഞിനും സംരക്ഷണം കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ ഇനി പോകില്ല. അതിനു മുമ്പ് നമ്മളവളെ വറുത്ത് വറുത്തങ്ങട്ട് കോരും. എന്നാലും അത്രയും കാലം നമ്മൾ അവളെ സഹിക്കണ്ടേ സത്യശീല? അങ്ങനെ സഹിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് നന്മയെ വരൂ. പിന്നെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത ഗണേശനെ പെണ്ണിനെയും കൊണ്ടങ്ങ് പോവും. അങ്ങനെ പോയാ പിന്നെ കൊച്ചനെ തിരിച്ചു കിട്ടാൻ വലിയ പാടാ. പിന്നെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത ഗണേശനെ പെണ്ണിനെയും കൊണ്ടങ്ങ് പോവും. അങ്ങനെ പോയാ പിന്നെ കൊച്ചനെ തിരിച്ചു കിട്ടാൻ വലിയ പാടാ. ഇപ്പൊ തന്നെ ഭർത്താവിനെ വശീകരിച്ച് അവളെ അമ്മയ്ക്കെതിരാക്കി അവളെ ഗണേശനെയും കൊണ്ടങ്ങോട്ട് പോയാലേ വശീകരണ മന്ത്രത്തിന്റെ ശക്തി കൂടും. പിന്നെ മകനെ കാണാൻ ചെല്ലുന്ന അമ്മയെ മകനെ അടിച്ചിറക്കിന്ന് വരും. അതിലേക്കൊന്നും കാര്യങ്ങൾ പോകാതെ ഗണേശ് മോനിപ്പോ അനുനയിപ്പിച്ച് നിർത്തുക വേണ്ടത്. എന്നുവെച്ചാ ചേച്ചിയെ അനുസരിച്ചും ആരാധിച്ചും നടന്നിരുന്ന പയ്യന്റെ ഹൃദയത്തിലിപ്പോ അവള് മാത്രമേ ഉള്ളൂ. ചേച്ചി ചേച്ചിയെ ചങ്കിന്ന് പയ്യൻ പറിച്ചു കളഞ്ഞു. ആ എന്റെ പള്ളിയിറക്കലമ്മേ, ചങ്ക് തകർന്ന് നിൽക്കുന്ന നിൽപ്പ്, ഇത്തരം കാഴ്ചകൾ ഇനി എത്ര കാലം കാണാൻ പറ്റുമോ ആവോ. പിന്നെ ബാലേച്ച് വിളിച്ചു, ഇന്നൊരു ദിവസം കൂടി കുഞ്ഞിന് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ പറയുമ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? സമ്മതിച്ചു. എന്തൊക്കെയായാലും കുഞ്ഞില്ലാത്ത എന്റെ വേദനയുണ്ട് എനിക്ക്. മോളെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. മുത്ത് നമ്മുടെ മകളാണ്. പിന്നെ കുഞ്ഞിന് നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ബാലേജി മോളെ ഒരു ദിവസം കൂടി അരികിൽ ഇരുത്തിക്കോട്ടെ. മുത്ത് നമ്മുടെ മകളാണ്. പിന്നെ കുഞ്ഞിന് നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ബാലേജി മോളെ ഒരു ദിവസം കൂടി അരികിൽ ഇരുത്തിക്കോട്ടെ. മോളെന്നും നമുക്കൊപ്പം തന്നെയല്ലേ? അങ്ങനെ തന്നെയാ ഞാനും ചിന്തിച്ചേ. സ്നേഹത്തിന്റെ വില അത് അവിടെയുള്ളവർക്കറിയാം, അറിയാതെ പോയത് ഈ വീട്ടിലുള്ളവർക്കാ. നിന്നെ കാണാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എനിക്ക്. അതുകൊണ്ടാ തിരികെ വിളിക്കാൻ വന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം ആ നല്ല വീട്ടിൽ നിന്നും നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് നരകത്തിലേക്കാണെന്ന്. ആ നരകത്തിലും ഇങ്ങനെ ഒരാളുള്ളത് എനിക്ക് ആശ്വാസം ഗണേശേട്ടാ. അമ്മ സത്യം അറിഞ്ഞു കഴിഞ്ഞു. എനിക്കല്ല
നിനക്കാണ് പ്രശ്നമെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ വൈരാഗ്യം ഉള്ളിൽ കിടക്കും. അവിടെ നീ തലത്താഴ്ത്തി അടിമ പണി ചെയ്യേണ്ട കാര്യമില്ല. ന്യായമല്ലെന്ന് തോന്നിയ പിന്നെ സംശയിച്ച് നിൽക്കരുത്, പ്രതികരിക്കണം. എന്നുവെച്ചാ നീ നിന്റെ ശൈലി തന്നെ മുന്നോട്ട് പോകണമെന്ന്. അമ്മയെ ബഹുമാനിക്കണം, അമ്മയ്ക്ക് അർഹിക്കുന്ന പരിഗണനയും കൊടുക്കണം. എന്നാ അതേസമയം തന്നെ നീ മരുമകളാണ്, നിനക്ക് കിട്ടേണ്ട അർഹിക്കുന്ന അംഗീകാരവും കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഗംഗേച്ചിയും സുഖുവേട്ടനും. സത്യത്തെ അവർക്ക് ഇവിടെ എന്താ കാര്യം? ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടാ വിവാഹം കഴിപ്പിച്ചു വിട്ടത് ഗംഗേച്ചിയെ. എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വരാം ചില വിശേഷ ദിവസങ്ങളിൽ, കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ. ഇവിടെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? വർഷത്തെ മിക്ക ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്നത് പോട്ടെ, ഏഷണി പറഞ്ഞ അമ്മയെ ചൂടുപിടിപ്പിക്കുക ഏത് നേരവും, അത് വിചിത്രമായ സ്വഭാവമാണ്, വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ഇനി കുഞ്ഞിനോട് ചെയ്തതിന് പകരം വീട്ടാനാണ് ഈ സ്നേഹപ്രകടനമെങ്കിൽ അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത്. എന്റെ പരാജയം, അതിനെനിക്ക് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഈ ഒരു കാര്യത്തിൽ അവൾക്കെന്നല്ല ആർക്ക് കോംപ്ലക്സ് ഉണ്ടായാലും ഞാൻ ഇങ്ങനെ പോവുള്ളൂ.